ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ടിക്കറ്റ് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ട്രെയിനിൻ്റെ കോച്ച് നമ്പർ സീറ്റ് നമ്പറൊക്കെ അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്നുള്ളതും ആ കറക്റ്റായിട്ടുള്ള പൊസിഷൻ കണ്ടുപിടിക്കുന്നതും നമുക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടിയിട്ടും കൂടിയാണ് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസുകളെല്ലാം മനസ്സിലാക്കാനുള്ള രീതി ഞാൻ പറഞ്ഞിരുന്നത്. വേർ ഈസ് മൈ ട്രെയിൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒരുപോലെ അവൈലബിൾ ആണ്. രണ്ട് തരത്തിലുള്ള യാത്രക്കാരാണുള്ളത്, സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുക്കുന്നവരും നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നവരും. ഈ യാത്രക്കാരിൽ ജനറൽ യാത്ര ചെയ്യുന്നവരുണ്ടാകും, ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ടാകും, എ സിയിൽ യാത്ര ചെയ്യുന്നവരുണ്ടാകും, സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഏത് കോച്ചാണ് അല്ലെങ്കിൽ ഏത് സീറ്റാണ് എന്നുള്ളത് ആ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളിപ്പോൾ ജനറൽ ടിക്കറ്റാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ട്രെയിനിൻ്റെ ബോഗിയും സീറ്റൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും, ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ലൈവ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതായിരിക്കും ട്രെയിനിൻ്റെ, അതേപോലെ ട്രെയിനിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് തന്നെ കയറി വരുന്ന സമയത്ത് നമുക്ക് ട്രെയിനിൻ്റെ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ സ്റ്റേഷനുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രം സ്റ്റേഷനും ടു സ്റ്റേഷനും കൊടുത്തു, നിങ്ങൾ കയറുന്ന നിലയവും ഇറങ്ങേണ്ട നിലയവും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ടിൽ ഓടുന്ന ട്രെയിനുകളുടെ ലിസ്റ്റും ടൈം എല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് റെയിൽവേ ടൈം അനുസരിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെയിൽവേ ടൈം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് 24 മണിക്കൂർ വരെയുള്ളതിൻ്റെ ഇടയിൽ ഓടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലുള്ള നമ്പർ വെച്ചിട്ടായിരിക്കും ഓരോ മണിക്കൂറിനെയും സിമ്പലൈസ് ചെയ്യുന്നത്. 12 മണിക്ക് ശേഷം 1:13 എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. അപ്പോൾ നിങ്ങളങ്ങനെ മനസ്സിലാക്കി അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ട്രെയിനുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ട്രെയിനാണോ അറിയേണ്ടത് ആ ട്രെയിനിൻ്റെ ലൈവ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിനിൻ്റെ ലൈവ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലൈവ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഏത് സ്റ്റേഷനിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം സ്റ്റേഷനിലാണ് നിർത്തുന്നത്, ആ സ്റ്റേഷനിൽ തന്നെ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിർത്തുന്നത് എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഓരോ സ്റ്റേഷനും നേരെയായിട്ടും PF എന്ന് എഴുതിയിട്ട് അതിന് നേരെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെ അറൈവലും ഡിപ്പാർച്ചർ ടൈമും എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ ഒരു ട്രെയിനിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ട്രെയിനിൻ്റെ എത്ര ബോഗിയാണുള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇവിടെ 12 ബോഗിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ബോഗിയും എന്താണ് ഏത് കമ്പാർട്ട്മെൻ്റാണ് അതിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ജനറൽ കമ്പാർട്ട്മെൻറ്റാണോ, എ സി ആണോ, സ്ലീപ്പറാണോ എന്നുള്ളതെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രത്തോളം കമ്പാർട്ട്മെൻറ്റുകളാണ് ട്രെയിനിൽ സാധാരണയായിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ ജനറൽ എന്ന് പറയുന്ന അൺറിസർവ്ഡ് ആണ് ടിക്കറ്റ് വരുന്നത്. അൺറിസർവ് UR എന്ന് എഴുതിയിരിക്കുന്നത് എല്ലാം തന്നെ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒന്നുമില്ല, അതിൽ ആർക്ക് വേണമെങ്കിലും കയറാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം കയറുന്ന ആൾക്ക് സീറ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ടായിരിക്കും അതിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അതേപോലെ തന്നെയാണ് AC സ്ലീപ്പറിലൊക്കെ, അതിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. UR പോലെയല്ല, വ്യത്യാസമുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ബുക്ക് ചെയ്തിരിക്കുന്ന കറക്റ്റായിട്ടുള്ള സീറ്റുകളിൽ തന്നെ ഇരിക്കണം എന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ട്രെയിനുകളിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് അറിയാനായിട്ട് നിങ്ങൾക്ക് ആ ബോഗി നമ്പറും അതേപോലെ തന്നെ സീറ്റ് നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബോഗി നമ്പർ ഏതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ആ ബോഗി നമ്പറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. A1, B1, S8, S7 അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നിനും മെൻഷൻ ചെയ്തതിൽ ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഏതെല്ലാം സീറ്റ് നമ്പറാണ് വരുന്നത്, ഏത് ഭാഗത്താണ് വരുന്നത്. അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് നിങ്ങൾക്ക് കാണാനും അതേപോലെ തന്നെ അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാനും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബോഗിയും സീറ്റും എവിടെയാണ് വരുന്നത് എന്നുള്ളതും എത്രാമത്തെ കോച്ചാണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയായിട്ട് ഇതേപോലെ ഡിസ്പ്ലേ ആയിട്ടോ അല്ലെങ്കിൽ
നെയിം ബോർഡിലോ കോച്ച് നമ്പർ കാണിക്കുന്നതായിരിക്കും, അതേപോലെ തന്നെ കോച്ച് ഏതാണ് എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ കോച്ച് നമ്പറും അതേപോലെ തന്നെ ജനറൽ കോച്ചാണ് ഇവിടെ വരുന്നത്, ഇവിടെ എത്തുന്നത് എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലത്തെ മതിലുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ കോച്ച് ഇവിടെ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പുതിയതായിട്ട് വന്നിരിക്കുന്ന സംവിധാനമാണ് LED ബോർഡ് വച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് കോച്ച് നമ്പറും അതേപോലെ തന്നെ കോച്ച് ഏതാണ് എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓരോ ട്രെയിൻ വരുന്നതിന് മുമ്പും ഇതേപോലെ കൃത്യമായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാകുന്നതായിരിക്കും. ഏത് പ്ലാറ്റ്ഫോമാണ്, ഏത് ട്രെയിനാണ്, എവിടെ നിന്നാണ് ട്രെയിൻ തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത് എന്നുള്ളതെല്ലാം തന്നെ പറഞ്ഞുതരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ എത്ര ബോഗിയുണ്ട്, എത്ര കോച്ചുണ്ട് എന്നുള്ളത്. ഇന്ത്യൻ റെയിൽവേയിൽ മാക്സിമം കോച്ച് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 എണ്ണമാണ്. അപ്പോൾ അതിൽ താഴെയുള്ള കോച്ചുള്ള ട്രെയിനുകളും ഉണ്ടാകും. നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ട്രെയിന് പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുകയാണ്, പക്ഷേ അതിൽ 24 കോച്ചില്ല, അതിൽ കുറവാണ് കോച്ചുള്ളത്. അപ്പോൾ അത് ചെറിയ റൂട്ടിൽ ഓടുന്ന ട്രെയിനായിരിക്കും, അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിനായിരിക്കും. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ എത്ര ബോഗിയുണ്ട് എന്നുള്ളത് ആപ്പ് ഉപയോഗിച്ച് കണ്ടെത്താം. ഇങ്ങനെ പ്ലാറ്റ്ഫോമും അതേപോലെ തന്നെ ട്രെയിനിൻ്റെ കോച്ച് നമ്പറും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് നോക്കുക. അപ്പോൾ എൻജിൻ പൊസിഷനിൽ നിന്നായിരിക്കും കോച്ച് നമ്പർ എണ്ണി തുടങ്ങുന്നത്. എൻജിൻ കഴിഞ്ഞിട്ട് അടുത്ത കോച്ച് നമ്പർ മുതലായിരിക്കും 1, 2, 3 അങ്ങനെ വരുന്നത്. അപ്പോൾ 24 വരെയാണ് മാക്സിമം ഉള്ളത്. അപ്പോൾ സാധാരണയായിട്ട് ജനറലി യാത്ര ചെയ്യുന്നവരാണ് അൺറിസർവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ട്രെയിനിൻ്റെ ബാക്കിലും അതേപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ ആയിരിക്കും UR അൺറിസർവ്ഡ് ആയിട്ടുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ സാധാരണയായിട്ട് ഉണ്ടാകുക. പാസഞ്ചർ ട്രെയിനാണ് എന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡ് സീറ്റുകൾ കൂടുതലായിരിക്കും. അപ്പോൾ ഓരോ ട്രെയിനിനനുസരിച്ചും അത് വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ടിക്കറ്റും നോക്കി കൺഫേം ചെയ്തിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ജേണി. താങ്ക് യു ഫോർ വാച്ചിങ്.